ഇടത് സർക്കാരിന്റെ ഒരു വർഷത്തെ ഭരണം പരാജയമാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും നടത്തുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധത്തിനിടെ രണ്ട് തവണ സംഘർഷമുണ്ടായി. രാവിലെ ഉപരോധത്തിനെത്തിയ പ്രവർത്തകർ കല്ലെറിയുകയും കയ്യാങ്കളി നടത്തുകയുമായിരുന്നു. സമര ഗേറ്റിന് മുന്നിൽ യുവമോർച്ച പ്രവർത്തകരും സൗത്ത് ഗേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ചു. സർക്കാർ വിരുദ്ധ സമരം മറന്നു പോരടിച്ച പ്രവർത്തകരെ നേതാക്കൾ ഏറെ പടിപ്പെട്ടാണ് നിയന്ത്രിച്ചത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും പ്രയോഗിച്ചു. സംഘർഷത്തിനിടെ പ്രവർത്തകരുടെ കല്ലേറിൽ ഒരു പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി സി പി അജിതയാണ് സെക്രട്ടറിയുടെ മുന്നിൽ നിന്നും ചേർന്ന്. അജിത, വലിയ തോതിൽ പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. ഈ നേതാക്കന്മാർക്ക് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എന്താണ് നിലവിലെ അവസ്ഥ അവിടെ നിന്നും? നിലവിൽ ഇപ്പോൾ ഗതികൾ ശാന്തമാണ് അമ്പിളി. ഇരുവിഭാഗത്തെയും പ്രവർത്തകർ പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ സമരം ഏതാണ്ട് അവസാനിപ്പിച്ച മട്ടാണ്. യുവമോർച്ച പ്രവർത്തകരും പിരിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. അമ്പിളി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി തുടങ്ങിയ സമരം, പ്രഖ്യാപിച്ച സമരം പരസ്പരമുള്ള പോരിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി കണ്ടത്. ഇന്നലെ തന്നെ സമര ഗേറ്റിനെ ചൊല്ലി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ആശയ കുഴപ്പമുണ്ടായിരുന്നു. ഇന്നലെ മുതൽ തന്നെ നേരിയൊരു സംഘർഷ സാധ്യതയും തർക്കവും നിലനിൽക്കുകയായിരുന്നു. പിന്നീട് നേതാക്കളും പോലീസും ഇടപെട്ട് പരിഹരിച്ച് രണ്ടുപേരെയും രണ്ട് ഗേറ്റിന് മുന്നിൽ ആക്കുകയും ഉപരോധം തുടരുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇന്ന് 9 മണിയോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ച് വന്നപ്പോൾ പരസ്പരം പ്രകോപനമുണ്ടാവുകയും തുടർന്ന് കല്ലേറും മറ്റും സംഘർഷത്തിലേക്ക് എത്തി. ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരും പോലീസും നേതാക്കളും പോലീസും പ്രവർത്തകരെ നിയന്ത്രിച്ച് നിർത്തിയത്. തുടർന്ന് ഇരുവിഭാഗത്തും ഈ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. മുതിർന്ന നേതാക്കളാണ്, ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത ചടങ്ങായിരുന്നു. അതിനുശേഷം നേതാക്കളെല്ലാം അടങ്ങിയ ശേഷമാണ് വീണ്ടും സംഘർഷഭൂമിയായി ഈ സെക്രട്ടേറിയറ്റ് പരിസരം മാറിയത്. പ്രവർത്തകർ പരസ്പരം കല്ലെറിയുകയും കയ്യിൽ കിട്ടിയതെല്ലാം വലിച്ചെറിയുകയും പോസ്റ്ററുകൾ വലിച്ചു കീറുകയും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തു. പരസ്പരം പോരടിച്ച പ്രവർത്തകരെ ഏറെ പണിപ്പെട്ടാണ് പോലീസും നിയന്ത്രിച്ചത്. ഇതിനിടയ്ക്ക് ഇരുവിഭാഗം പ്രവർത്തകരും സെക്രട്ടേറിയറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർക്കെതിരെ പോലീസ് ജലപീരങ്കിയും ഉപയോഗിച്ചു. ഏതായാലും സ്ഥിതിഗതികൾ ഇപ്പോൾ ശാന്തമാണ് അമ്പിളി.